നല്ല സിനിമയ്ക്ക് അങ്ങനെ വേറെ പ്രത്യേകത ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗംഭീര സിനിമ നല്ല പടമാണ്, നല്ല കൈയടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നമ്മുടെ പടം ഡിയർ ഫ്രണ്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ബേസിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഫൈറ്റ് സീനിൽ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സ്ക്രീനിൽ ഭയങ്കര രസമായിട്ട് റിയലായിട്ടും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തു. അടിപൊളി അടിപൊളി, അതിഗംഭീരം, ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ, ഗംഭീരമാണ്. നല്ല സിനിമയ്ക്ക് അങ്ങനെ വേറെ പ്രത്യേകത ഓരോന്നോരോന്നിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗംഭീര സിനിമ. ഇപ്പോൾ നമ്മൾ സിനിമ ക്യാമറ നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, ആക്ടിങ് നല്ലതാണ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഓൺ ദ ഹോൾ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നല്ല സന്തോഷമുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ഇടിയപ്പം കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പേടിയാണ്. പക്ഷെ കോമഡിയാണ് ബേസിക്കലി, നമുക്ക് കാണുന്നവർക്ക് കോമഡിയാണ്, അയാൾ സീരിയസ് ആണ്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു പിന്നെ കൊണ്ടുവന്നു നിറയെ ദർശനോട് ചോദിച്ചാൽ അറിയാം. ശരി, താങ്ക് യു. സൂപ്പർ, പൊളിച്ചടക്കി ദർശന, കില്ഡ് ഇറ്റ്, ബേസിൽ സൂപ്പർ. എല്ലാരും, ശീതളും, എല്ലാരും കാണണ്ട പടം. നമുക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ണാടിയാണ് അത്. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അത് ഇതാവാണ്ട് കൂടുതൽ കൂടുതൽ പ്രേക്ഷകർ കാണട്ടെ, പ്രത്യേകിച്ചും കല്യാണം കഴിക്കാൻ പോകുന്നവരും എല്ലാവരും കാണട്ടെ, ഒരുപാട് ഇതുകൊണ്ട് ഇൻസ്പയർ ആവട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവരുടെ കരിയറിൽ തന്നെ ചേഞ്ചസ്. അടിപൊളി സൂപ്പർ, ഒരു രക്ഷയില്ല. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടും പോവാം. കൂട് പടം അടിപൊളി സൂപ്പർ സൂപ്പർ പടം, നല്ല അടിപൊളി കൊള്ളാം. ഇടില പടം നല്ല പടം, ഷോറീറ്റ നല്ല പടം, അടിപൊളിയാ. എന്തെങ്കിലും പറയാനുണ്ട്? അടിപൊളിയാ, കണ്ടു നോക്കണം, നിങ്ങൾ കണ്ടിട്ട് പറ, അപ്പൊ പറയാം. നല്ലൊരു പടമാണ്, എല്ലാവരുടെയും ഫാമിലിയിൽ നടക്കുന്നതും ഇനി നടക്കാൻ സാധ്യതയുള്ള കുറേ സംഗതികളുണ്ട്. എല്ലാവരും കണ്ടിരിക്കുന്ന പ്രകൃതിയല്ല, മാസാണ്, മാസ് അടിപൊളിയാ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അടിപൊളി 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 സൂപ്പർ എക്സലന്റ് മാസ്റ്റർ വാച്ച്, ഓസം. ഭയങ്കര സന്തോഷമുണ്ട്. റിവ്യൂ പറയേണ്ടത് പ്രേക്ഷകരാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഒരു രസമുണ്ടായിരുന്നു സിനിമ കേൾക്കാൻ. അതിൻ്റെ ആദ്യം വിപിൻ ദാസ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. ഇത് തുടങ്ങിയപ്പോഴും ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ നമുക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എങ്ങനെ വരും എന്നുള്ളത് എഡിറ്റൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്കിത് നമ്മുടെ എൻ്റെ ഉള്ളിലെ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിലേക്ക് വന്നിട്ട് ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, കണ്ടവരൊക്കെ ഷോയിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ക്രൗഡ് ഉണ്ടായിരുന്നു. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. തമാശയായിട്ട് എടുക്കേണ്ടവർക്ക് തമാശയായിട്ട് എടുക്കാം, പക്ഷേ മെസ്സേജ് തന്നെയാണ് ഡെഫിനറ്റ്ലി ഇരുന്ന് കണ്ട ഒരു റെസ്പോൺസ് വെച്ചിട്ട് ഓടേണ്ടതാണ്, ഓടുമായിരിക്കും. അത്രയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇടി കുറച്ച് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ എല്ലാരും പോയി കാണും, ബാക്കി പിന്നെ അത് കുറച്ച് ആൾക്കാർ കണ്ടിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. കൂടുതൽ സിനിമ കുറെ പേര് കൂടെ കണ്ടിട്ട് സംസാരിക്കാം. അപ്പോഴേ നമ്മൾ എന്ത് പറഞ്ഞാലും സ്പോയിലർ. താങ്ക് യു, താങ്ക് യു. ഹലോ, നമസ്കാരം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് സിനിമയായിരുന്നു. ഇതാണ് ആദ്യം വന്നിട്ട് ഈ കഥ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അപ്പം തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. ഇതെങ്ങനെയും ഇത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള എക്സൈറ്റ്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണ് സിനിമ പിന്നെ ദർശന സിനിമയിലേക്ക് വന്നു. അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് വന്നു, ലക്ഷ്മി ഗണേശനും ജി എസ് എൻ്റർടൈൻമെൻറ്റ്, അവർ തന്നെയാണ് ജാനേമന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരുമായിട്ട് വീട്ടിൽ കൊളാബറേറ്റ് ചെയ്യുന്നു ജാനേമിൻ്റെ ശേഷം. അതിന് സിനിമ ഷൂട്ടിങ് കൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക,
ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മള് നമുക്ക് അത് ചിരി വരുന്നുണ്ടായിരുന്നു. ചെയ്യുമ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഹ്യൂമർ വർക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ കണ്ടപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ എങ്ങനെ എടുക്കുന്നു എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. ഇഷ്ടപ്പെട്ടു തന്നെയാണ് വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ അങ്ങനെ ഭയങ്കര നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് ക്രൗഡിന്റെ കൂടെ ഇത്രയും ചിരിയും കൈയടിയും ബഹളമൊക്കെ സിനിമ കണ്ടിറങ്ങുമ്പോൾ കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എപ്പോഴും. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരും ദർശനയാണെങ്കിലും ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ദർശനം സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിനേക്കൊക്കെ വേണ്ടിയിട്ട് ദർശനം ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് പണിയെടുത്തിട്ടാണ് ദർശനം. വിപിൻ ചേട്ടനാണെങ്കിലും മുത്തുഗോവും അന്താക്ഷരി എന്നൊക്കെ പറയുന്ന സിനിമകൾക്ക് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. വിപിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരുപാട് ഡെബ്യൂട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. ശീതൾ ശീതൾ എൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ശീതൾ വളരെ മികച്ചൊരു ഡെബ്യൂട്ടാണ്. അതുപോലെ ആനന്ദ് മന്മഥൻ എന്ന് പറയുന്ന ആനന്ദ് ഷോർട്ട് ഫിലിംസിലൂടെയും കുറേ സിനിമകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ആനന്ദ് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ആനന്ദ് ഒരു നല്ലൊരു ആക്ടറാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ് സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി ജനിച്ച ആളാണ്. അപ്പോൾ ആനന്ദിന് ഏറ്റവും വലിയ ബ്രേക്കാണ് ഈ സിനിമ. അങ്ങനെ ഒരുപാട് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനോൻ, നമുക്കറിയാം ഗൗതമന്റെ രഥം എന്നൊക്കെ പറയുന്ന സിനിമയുടെ ഒക്കെ മ്യൂസിക് അങ്കിത്തായിരുന്നു. അപ്പോൾ അങ്കിത്തിൻ്റെ പാട്ടുകളൊക്കെ ഓൾറെഡി നമ്മൾ പ്രേക്ഷകരെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ജയ 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 പാട്ടും അതുപോലെ ചലക്കറാണി എന്താണ് ഇത് ഏതാണെന്ന് ഒക്കെ പറഞ്ഞ എട്ട് പാട്ടുകളോളമുണ്ട് സിനിമയിൽ. അതൊക്കെ നല്ലൊരു പാക്കേജായിട്ട് നമുക്ക് പാട്ടായിട്ട് ഫീൽ ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുടെ കൂടെ അത് പറഞ്ഞു പോകുന്ന രീതിയിൽ അങ്കിത്തിൻ്റെയും വളരെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾക്ക് അറിയാം, ജാനുകൾ ഒക്കെ ചെയ്ത അതേ പ്രൊഡ്യൂസേഴ്സ് ലക്ഷ്മി ഗണേശന് ഭയങ്കര ചിയേഴ്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ചില്ലായിട്ട് അമൽ ഫോൾസ് ഇപ്പോഴൊക്കെ ഫിലിംസിന്റെ ബാനറിൽ അമലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറും കോ പ്രൊഡ്യൂസർ. അമലും ആദ്യമായിട്ട് കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ജോ ആൻഡ് ജോ ജാനനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അമലാണ്. പിന്നെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുന്ന് പറയുന്നത് അവരൊക്കെ തന്നെ ഡയറക്ടറൊക്കെ തന്നെ സംസാരിക്കട്ടെ ബാക്കി കൂടുതലുള്ള ആൾക്കാരെ കുറിച്ച്. അപ്പൊ ഞാൻ ദർശനയ്ക്ക് കൊടുക്കണം, വിപിൻ ചേട്ടനോടുകയാണ്, ഞാൻ ഡയറക്ടറിന് കൊടുക്കാം, വിപിൻ ചേട്ടൻ നിർത്തുമായിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫ്രൂ എന്റെ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അതൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ പറയാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു. ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ വന്നത്. അപ്പോൾ ഞാൻ ആരും അങ്ങനെ എല്ലാവരും വിളിക്കാറൊന്നുമില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നിയിട്ട് എന്തൗട്ട്കമാണെങ്കിലും ഈ ഒരു പടം ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ചെയ്തതാണ്. ഭയങ്കരമായിട്ട് ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഓരോ ദിവസവും ഇറ്റ് വാസ് ജസ്റ്റ് ബ്ലിസ് ഗോയിങ് ടു ഷൂട്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് ഞാൻ എല്ലാവരും വിളിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ചിലവരൊക്കെ ഫസ്റ്റ് ഷോ അതിലും തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്പേസ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഫോർ മീ. എനിക്ക് ഇവര് വിപിൻചാരനും ആശിതും ബേസിലും ഇത് എന്നിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇത് ഞാനാണ്, ഇതൊട്ടും ആരും ആലോചിക്കുന്ന ഒരു കാസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് പ്രൂവ് ചെയ്യണം, ഇത് ശരിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ കുറെ ഗ്ലെന്നാണ് എന്നെ ഡ്യൂറിങ് ഷൂട്ടിന് മുമ്പ് ട്രെയിൻ ചെയ്തത് ടൈക്കോണ്ടോയില്. പിന്നെ കോഴിക്കല്ലോ പിന്നെ ഈ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആണെങ്കിലും ഐ തിങ്ക് ഓക്കെ. ബട്ട് എല്ലാവരും കാണണം ഇത്. എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ ഒരുമിച്ച് കാണേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരെയും പേര് ഓൾറെഡി ബേസിക് പറഞ്ഞിട്ടുണ്ട്. ബട്ട് താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ ഓൺ ദി സ്റ്റേജ് ഫോർ ഗിവിംഗ് മി ജയ ആൻഡ് താങ്ക് യു ഓൾ ഫോർ ഹാവിംഗ് എ പാർട്ടി വിത്ത് അസ്. അനിയണ്ണൻ ലൈവ്.
ഓക്കെ ഓക്കെ.